നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. നിലവിൽ രാജസ്ഥാനിൽ കോൺഗ്രസ് പ്രസിഡന്റ് എന്നത് ഗോവിന്ദ് സിംഗ് ആണ്. നേരത്തെ സച്ചിൻ പൈലറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അശോക് ഗെലോട്ട് മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനവും ഉണ്ടായിരുന്നു. എന്നാൽ അശോക് ഗെലോട്ട് സച്ചിൻ പൈലറ്റിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും അതുപോലെ തന്നെ PCC അധ്യക്ഷ സ്ഥാനവും നഷ്ടമായത്. പിന്നെ അതിനുശേഷം അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഗോവിന്ദ് സിംഗ് കൃത്യമായും സച്ചിൻ പൈലറ്റിനെ പല കാര്യങ്ങളിലും എതിർത്ത് ഗെലോട്ടിൻ്റെ സ്വന്തം ആളായി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ കളം മാറിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിധി വന്നപ്പോൾ 8 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുകയും അതുപോലെ തന്നെ 1 സീറ്റ് BAP പാർട്ടിയും അതുപോലെ തന്നെ ഓരോ സീറ്റ് വീതം മറ്റ് 2 സഖ്യകക്ഷികൾ നേടിയെടുക്കുകയും ചെയ്തു. അതിനകത്ത് CPIMന് സിക്കാർ മണ്ഡലം കിട്ടി എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ മറ്റൊരു വിശേഷമുണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയറിനുണ്ടായ വർധനവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 2014 2019 അപേക്ഷിച്ച് കോൺഗ്രസ്സിന് 8%-ലധികം വോട്ട് ഷെയർ വർധനവാണ് ഒരൊറ്റ തെരഞ്ഞെടുപ്പോടെ വർദ്ധിച്ചത്. ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും സച്ചിൻ പൈലറ്റിന് തന്നെയാണെന്ന് ഗോവിന്ദ് സിംഗ് പറഞ്ഞതോടെയാണ് കളി മാറിയത്. ഗെലോട്ട് പക്ഷക്കാരനായ ഗോവിന്ദ് സിംഗ് ഒരു നിമിഷം കൊണ്ട് തന്നെ സച്ചിൻ പക്ഷക്കാരനായി മാറുമെന്ന് ഗെലോട്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ് സിംഗിനെ മുന്നിലിറക്കി നിന്ന് കളിക്കാനായിരുന്നു ഗെലോട്ടിൻ്റെ തീരുമാനം. വാസ്തവത്തിൽ യുവാക്കൾക്കിടയിൽ ഗോവിന്ദ് സിംഗിന് നല്ല രീതിയിലുള്ള മതിപ്പാണ് ഉള്ളത്. രാജസ്ഥാനിൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒക്കെ അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ, പ്രത്യേകിച്ചും അദ്ദേഹം ക്യാബിനറ്റ് ആയിരുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള പിന്തുണ അദ്ദേഹം കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ നേടിയെടുത്തു എന്നതാണ് ഗെലോട്ട് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ഗെലോട്ട് നടത്തിയ ഈ ചീപ്പ് പൊളിറ്റിക്സിനെ കൃത്യമായും AICC തടഞ്ഞിരിക്കുകയാണ്. ഗെലോട്ടിൻ്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ ഗെലോട്ടിന് എല്ലാ സ്ഥാനമാനങ്ങളും നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പാർട്ടിയെ തുരങ്കം വയ്ക്കാനാണ് തീരുമാനമെങ്കിൽ ഗെലോട്ടിൻ്റെ ആ പദ്ധതി വർക്കൗട്ടാകില്ല. മധ്യപ്രദേശിൽ അധികാരം പോയത് കമൽനാഥ് എന്ന അധികാരമോഹിയും അദ്ദേഹത്തിൻ്റെ മകനെ തൽസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള നീക്കവുമായിരുന്നു. അതിൻ്റെ പേരിലാണ് കൃത്യമായും ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ടുപോയത്. അല്ലായിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. എന്നാൽ സച്ചിൻ പൈലറ്റ് BJPയിലേക്ക് പോകാതെ കോൺഗ്രസുമായി ഇപ്പോഴും ഒപ്പം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മതേതര മൂല്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിനെ വിലയിടാൻ ഗെലോട്ട് മുതിരരുത് എന്നുള്ള താക്കീതാണ് ഇപ്പോൾ AICC നേതൃത്വം കൊടുക്കുന്നത്. വാസ്തവത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ വലിയ തോതിൽ BJPയോടൊപ്പം ചേർന്ന് കോൺഗ്രസിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും പൈലറ്റ് ആ ഒരു നടപടിയിലേക്ക് പോയില്ല. കൃത്യമായും ഇരുവരുടെയും പിതാക്കന്മാർ കോൺഗ്രസിൽ ഉന്നത സ്ഥാനം വഹിച്ചവരാണ്. രണ്ടുപേരുടെയും പിതാക്കന്മാർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ വരെ ആയവരാണ്. എന്നിട്ടും സച്ചിൻ പൈലറ്റിൻ്റെ രാഷ്ട്രീയ ബോധം, അദ്ദേഹത്തിൻ്റെ അർപ്പണ മനോഭാവം കോൺഗ്രസ്സിൽ നിന്നും വ്യതിചലിക്കാത്ത ഒരു രാഷ്ട്രീയം ഉണ്ടാക്കിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് AICC നേതൃത്വം അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ആഗ്രഹിക്കുന്നതും.